ജാനസുന്ദര്. ഹാ കമലേഷേ, ഇതന്നെ രാവിലെ സൈക്കിളിലോട്ടൊക്കെ ചവിട്ടിക്കൊണ്ടൊക്കെ. കടിച്ചിട്ടും പിച്ചിട്ടും ഇത് നീങ്ങുന്നില്ല, അതുകൊണ്ടാ ചവിട്ടിക്കൊണ്ട് വന്നു. രാവിലെ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എടാ കമലേഷിനെ കൊണ്ട് കരോട്ട എടുപ്പിക്ക്. എന്നാ പ്രശ്നം? എന്നാ എടാ, ഞാൻ സെക്രട്ടറിയായിട്ട് ഇന്ന് ചിന്താ ക്ലബിന്റെ ഓണോഷ പരിപാടിക്ക് നീ വെള്ളം അടിച്ചു വന്നിട്ട് എന്നെ അലമ്പായിരുന്നടാ. അയ്യോ പതുക്കെ പറാകത്ത് സീതയുണ്ട്. എടാ അടുത്ത ലങ്കാദാനം നടക്കുന്നതിന് മുന്നേ അതിനെ അടുത്ത് പുറത്തു വിടാ. അതല്ല, എന്റെ ഭാര്യ സീത അകത്തുണ്ടെന്ന് അവള് കേക്കും. അയ്യോ സീത കേക്കട്ടെ, നിന്റെ ഗുണപതിയാരോ? രാവിലെ 8 മണിക്ക് പതാക ഉയർത്താൻ വന്ന രാമേന്ദ്ര മാഷിന്റെ വെള്ളമുണ്ടിന് അറ്റത്തല്ലടാ നീ പതാകയുടെ കയറ് കൊണ്ട് കെട്ടിയത്. അതറിയാതെ പുള്ളിക്കാരൻ നിന്ന് വലിക്കുവാ. അതിനെന്നാ കുഴപ്പം? അതിനെന്നാ കുഴപ്പം? എന്നാ ഓണം കാണാൻ വന്ന പിള്ളാരെ പുള്ളിയുടെ കോണാനാ കണ്ടത്. കോണാനോ? അതല്ലെന്ന്. പിന്നെ അങ്ങനൊന്നും കാണിക്കണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നീ ഇന്നലെ അല്ലടാ ഈ അത്തപ്പൂക്കള മത്സരം ഒന്നും വെക്കാഞ്ഞേ. അതെ, കമലേഷിനെ കൊണ്ട് കരോട്ടെടുപ്പിക്കരുത്. എടാ അത്തപ്പൂക്കള മത്സരം നടക്കുമ്പോ നീ എവിടെ നിന്നും കണ്ട് വെള്ളം അടിച്ചുകൊണ്ട് വന്നിട്ട് അത്തപ്പൂക്കള ഉടനെന്ന് പറഞ്ഞ് ഏതോ ഒരു റീത്ത് എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് നടുക്കൊണ്ട് വെച്ചിട്ട് ഒന്നാം സമ്മാനം വേണമെന്ന് പറഞ്ഞ് കുത്തിയിരുന്നവരല്ലടാ നീ. ഓ, നീ കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. നീ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ, എന്നിട്ട് നീ വെള്ളം അടിച്ച് വെളിവില്ല. നീ എന്നാ പണിയാ കാണിച്ചേ? ഞാൻ എന്നാ പണിയാ കാണിച്ചേ? എടാ നിന്റെ പിള്ളേരെ മുട്ടായവർക്കിന് പങ്കെടുപ്പിച്ചില്ലെന്ന് പറഞ്ഞോണ്ട് 3-4 വൈക്കല്ലടാ നീ തല്ലി പൊട്ടിച്ചേ. അന്നേരത്തെ കലിപ്പിന് അത് ചെയ്തു പോയത്. അന്നേരത്തെ കലിപ്പ്? എടാ ആ ഗോവിന്ദ മാഷ് വന്ന് നിന്റെ തലക്കെട്ട് ഒറ്റ അടി വന്നപ്പോ അല്ലേ നിനക്ക് മനസ്സിലായത് നീ കല്യാണം കഴിച്ചിട്ടില്ല, നിനക്ക് പിള്ളേരും ഇല്ലെന്നുള്ളതാണ്. അയ്യോ ആ കാര്യം ഒന്നും പറയാൻ കൊണ്ടളകി വന്നല്ല ഞാൻ. പിന്നെ എന്നാ പറയാനാ കൊണ്ടളകി ഇങ്ങോട്ട് വന്നേ? എടാ മഴവിൽ മനോരമ ന്യൂസ് ചാനലുകാരി പഞ്ചാബി ഗ്രാമമാന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പഞ്ചാബികൾ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മുടെ നാട്ടിൽ എവിടാടാ ഈ പഞ്ചാബി ഗ്രാമം ഇരിക്കുന്നത്? അളയിൽ നിന്നൊരു ഓണാഷ പരിപാടിക്ക് കലന്തല്ലി പൊട്ടിന് മത്സരത്തിൽ പങ്കെടുത്തായിരുന്നു. 10-45 പേരെ തലയാ നീ തല്ലി പൊട്ടിച്ചത്. അവരെല്ലാം തലയും മുഴച്ച് പഞ്ചാബികളെ പോലെ തലയും വെച്ച് കെട്ടി അവിടെ നിപ്പുണ്ട്. വേണ്ടായിരുന്നു വേണ്ടായിരുന്നു. അതല്ല നീ തന്നെ പണിക്ക് പോവാഞ്ഞേ. സൈറ്റ് മണൽ വരാതെ ഞാൻ അങ്ങനെ പണിക്ക് പോകുന്നു. അതെ കമലേഷിനെ കൊണ്ട് കരോട്ട ഇറക്കരുത്. എടാ ആശാരി പണിക്ക് പോകുന്ന നിനക്കെന്നാത്തിനാടാ മണല്? എന്റെ ഉള്ളിരാകാൻ മണല് വേണ്ടേ? അയ്യോ നീ ഒരിക്കലും പണിക്ക് പോകത്തില്ലല്ലേ. ഓ നീ അങ്ങ് ഭയങ്കര പണിക്ക് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. അവിടെ നിന്നെ സണ്ണി കോൺട്രാക്ട് കഴിഞ്ഞ ദിവസം സൈറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ കാര്യം എന്നാ? എടാ അത് നീ അറിഞ്ഞായിരുന്നു. രാവിലെ ഞാൻ കുളിച്ച് കുറിയും തൊട്ട് നേരെ പണി സൈറ്റിൽ ചെന്ന് പുള്ളി എന്റെ ഷർട്ട് ഇങ്ങനെ ബുക്ക് നോക്കിയിട്ട് എന്റെ ബുക്കിൽ കണ്ടിട്ട് പറയാ നീ ഇവിടെ പണിയുണ്ട് പൊക്കോളാൻ. അയ്യേ ബുക്കിളൊക്കെ നോക്കിയാണ് ഇപ്പം പണിക്ക് സൈറ്റിൽ ആ താളൊക്കെ എടുക്കുന്നത്. എടാ ബുക്കിനോട് ചേർന്ന് ഒരു 1.5 ലിറ്റർ ഇരിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ അവിടെ നിർത്തുവോ? അത് ശരി. ഇത് പറയാനൊന്നും പോലെ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇന്നലെ ഓണാഷ പരിപാടിക്ക് ചാക്കി കയറി ഓട്ട മത്സരം നീ പങ്കെടുത്തായിരുന്നു. നിനക്കായിരുന്നൊരു ഒന്നാം സമ്മാനം. പക്ഷെ ആ ചാക്കി നിറങ്ങാൻ 3-4 മണിക്കൂർ എടുത്തില്ല നീ. എന്നെ കൊണ്ടൊന്നും പറയക്കില്ലേ. എടാ ഞാൻ ചാക്കിനകത്തോട്ട് കയറി നിന്നോടാ എന്നെ വാമനൻ ഉടുക്കാൻ മുണ്ടില്ലെന്നും പറഞ്ഞോണ്ട് എന്റെ മുണ്ടും പറിച്ചോണ്ട് പോകുമ്പോ ആലോചിക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ ചാക്കി നിറങ്ങാൻ താമസിച്ചാണ് നിനക്കൊക്കെ പറ്റിയ കുഴപ്പം. പക്ഷെ വേറൊരു കാര്യം, നിന്റെ ചാക്കി കയറി ഓട്ടം നല്ല സ്പീഡായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് ഒന്നാം സമ്മാനം കിട്ടിയത്. അയ്യോ അത് എന്റെ കഴിവും കൊണ്ടൊന്നും അല്ല ഒന്നാം സമ്മാനം കിട്ടിയേ. പിന്നെ നീയൊക്കെ എല്ലാവർക്കും നല്ല നല്ല ചാക്ക് കൊടുത്ത്, എനിക്ക് കിട്ടിയത് മുളക് ചാക്ക്. നിനക്കറിയോ എന്റെ അവിട്ടവും ചതയവും മൂലവും പുകഞ്ഞു കുത്തിയാ ഞാൻ ഓടിയത്. അതുകൂടാറുണ്ടല്ലോ, അരപ്പക്കം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഓണസദ്യ പോലും കഴിച്ചത്. അത് സ്വന്തം വീടിന്റെ വാട്ടർ ടാങ്കിനെ തറങ്ങിക്കൊണ്ട്. എന്നാടാ എടാ ആ വാട്ടർ ടാങ്കിന് വെള്ളത്തിലാണല്ലോ ഞാൻ ഇന്നലെ അരങ്ങി. അത് ശരി, ചുമ്മാ അല്ല നീ ആ തമ്പിയുടെ മെക്കിട്ട് കയറിയേ. നീ എന്നാത്തടാ തമ്പിക്കിട്ട് കയറി തല്ലിയത്? എടാ തു പെണ്ണുങ്ങളെ തുമ്പിരുന്നോട് തമ്പി കയറി തുള്ളേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ആ തമ്പിക്കിട്ട് തല്ലിയത്. ഞാൻ ആ ജംഗ്ഷൻ വരുന്ന പോട്ട് വരാം. അയ്യോ നീ അങ്ങോട്ട് ചെന്ന് കയറിക്കൂടും. എന്നാ എടാ വാമന്റെ വേഷം കെട്ടി ബിജുവില്ലേ, നിന്നെ കണ്ടാ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കും. എന്നാത്തിന്? എന്നാത്തിനെന്നോ? എടാ എന്റെ പൊന്നു മാവേലിയെ വലിപ്പിക്കല്ലെന്ന് പറഞ്ഞല്ലാടാ വാമനും ബിജുവിനോട് നീ ഒറ്റ അടിയായിരുന്നു. ഞാൻ നോക്കുമ്പോ വാമൻ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. അത് പാതാളത്തിലേക്ക് ചവിട്ടിത്താക്കാൻ വേണ്ടി ഇരുന്നാടാ. അയ്യോ പാതാളത്തിലേക്ക് ചവിട്ടിരിക്കാതിരുന്നല്ല, പിന്നെ നീ അടിച്ചു തെറിപ്പിച്ച പല്ലു കിടന്ന് പേർക്കുമായിരുന്നു പുള്ളിക്കാരൻ. അറിയാം അത്. പിന്നെ ബിജുവിനോട് ഞാൻ ഒരു ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്ന് കേസിട്ടേ ഉള്ളൂ. എടാ ബിജുവിനോട് ക്ഷമ പറഞ്ഞാൽ തീരും. നീ ആ സുരേഷിന്റെ കല്യാണം മുടക്കില്ല, അതിനോട് ആര് സമാധാനം പറയും? എടാ ഞാൻ സുരേഷിന്റെ കല്യാണം മുടക്കുന്നു. എടാ നീ സുരേഷിന്റെ കല്യാണം നീ തന്നെ മുടക്കിയത്. എടാ ആരാത് പറഞ്ഞേ? എടാ വടം വലിക്കാൻ ടെഫറി ആയിട്ട് വന്ന സുരേഷ് ഇല്ല, ടെഫറി അല്ല ജെഫറി. ആ എന്ത് വായിക്കോട്ടെ, അവൻ വടം എടുത്തത് ഇങ്ങനെ നിൽക്കുവായിരുന്നു. ഇങ്ങനെ നിന്നപ്പോൾ നീ അവന്റെ വിസിൽ എടുത്തോ ഒറ്റ ഊതു. വടം വലിക്കരുത്, അവന്റെ കിളി പോയിട്ട് ലുട്ടാപ്പി കുന്തത്തോ പോകുന്ന കൊടുക്കും. പടച്ചോ 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 എന്ന് പറഞ്ഞ് പോവല്ലായിരുന്നോടാ. ഓ നീ കൂടുതലൊന്നും പറയണ്ട, നീ വെള്ളം അടിച്ച് കിളി പോയിട്ട് നീ ഇന്നലെ ആ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ നീ എന്നാ പണിയാ കാണിച്ചേ? ഞാൻ എന്നെ ആപ്പിളാ കാണിച്ചേ? ആപ്പിളോ? ഞാൻ എപ്പോഴും പഴം പറയുന്നില്ല, അവന് മാറ്റി പറഞ്ഞു. എടാ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന പഞ്ചായത്ത് മെമ്പറിനെ ചെവിക്കലിട്ട് നീ എന്നാത്തിനാടാ അടിച്ചേ? അതെ അത് ചോദിച്ചു പോകാൻ നിന്ന് കരയുന്നു. നീ എന്നാത്ര കരയുന്നേ? നീ എന്നാ കരയുന്നേ? എല്ലാ പ്രാവശ്യം നീ അല്ലേ ഇവിടെ കരയുന്നേ? ഈ പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ട് ചാറായിക്കോ. കമലേഷിനെ കൊണ്ട് കരോട്ടി എടുപ്പിക്കരുത്,
എടാ നാടകം അഭിനയിച്ചോണ്ടിരുന്ന ഗോവ ഗവർണർ വേഷമിട്ട് ആ രമണച്ചാരൻ നീ എന്നത്തെ കല്ല് വിളിച്ചെറിഞ്ഞ. നീ വന്നേ നിന്റെ ആ ഗോവയിലെ ഗവർണർ ഉണ്ടല്ലോ, രണ്ടു മൂന്നാഴ്ചയായിട്ട് എന്റെ തോട്ടത്തിൽ റബ്ബർ വെട്ടാനായിട്ട് വരുന്നില്ല. പിന്നെ ഞാൻ അവനെ കല്ലല്ലാതെ തന്നെടാ മുല്ലമുട്ട എടുത്തെറിയണോ? ആ ശരിയാ, ഇപ്പളാ സത്യത്തിൽ ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ രണ്ടു കൂടെ വെള്ളം അടിച്ചാണ് ഈ ഓണോഷ പരിപാടി ഇവിടെ കൊളവാളാക്കിയത്. ക്ലബിലെ പരിപാടികളൊക്കെ നിൽക്കുന്നു, കമലേഷേ കരട്ടെ. അയ്യോ കരട്ടെ എടുത്തിട്ട് കാര്യമില്ല, പിന്നെ കാലും പുറത്തു വെച്ചിട്ട് ഓടിക്കോ. ഏ ആ ഏ നിക്കടാ.